രാജ്യത്തിന്റെ 75-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമായി ബന്ധപ്പെട്ട് നാം എല്ലാവരും നമ്മുടേതായ ചെറുതും വലുതുമായ രീതിയിൽ സ്വാതന്ത്ര്യത്തെ നാം എത്രമാത്രം വിലമതിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പന്തളം മുളമ്പുഴ നേച്ചർ ബാഗ് ആൻഡ് ഫയൽസ് കുടുംബശ്രീ സംരംഭ കേന്ദ്രത്തിലെ പ്രവർത്തനമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ. ആസാദിക്ക് അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ദേശീയ പതാക നിർമ്മിക്കുന്ന ഇവിടെ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു കളക്ടർ. പന്തലത്ത് ഇന്നെത്തി കുടുംബശ്രീയുടെ നേച്ചർ ബാഗ്സ് യൂണിറ്റിലെ എല്ലാ കുടുംബശ്രീ സഹോദരിമാരും ഒത്ത് ആസാദിക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ ഭവനങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ദേശീയ പതാക എത്തിക്കുന്നതിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന പ്രവൃത്തികൾ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാനെത്തിയതാണ്. 75-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും നമ്മുടേതായ ചെറുതും വലുതുമായ രീതിയിൽ സ്വാതന്ത്ര്യത്തെ നാം എത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ളത് എടുത്തു കാട്ടുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടക്കുന്ന ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ എല്ലാ സഹോദരിമാർക്കും നഗരസഭയുടെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. പന്തളം മുളമ്പുഴ കേന്ദ്രമാക്കി 2014 നവംബറിൽ ഒരു ചെറുകിട സംരംഭമായി ആരംഭിച്ചതാണ് ഈ സ്ഥാപനം. 8 വർഷക്കാലം കൊണ്ട് വലിയ രീതിയിൽ മെച്ചപ്പെടാൻ ഈ സംരംഭത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആസാദിക്ക് അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും മറ്റും 10,000-ത്തോളം ദേശീയ പതാകയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. തുടക്കത്തിൽ വെറും 5 പേർ മാത്രമുണ്ടായിരുന്ന ഈ സംരംഭത്തിൽ ഇന്ന് 12 സ്ഥിരം ജോലിക്കാർ രാവും പകലും ഇവിടെ ജോലിക്കായി എത്താറുണ്ട്. ഇതിനോടകം തന്നെ ഈ കുടുംബശ്രീ സംരംഭം പുറം രാജ്യങ്ങളിലടക്കം പേരുകേട്ട് കഴിഞ്ഞു. സംരംഭത്തിന്റെ പ്രസിഡന്റ് വിജയലക്ഷ്മി, സെക്രട്ടറി സുജയുമാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഞങ്ങൾ 2014 ഈ യൂണിറ്റ് ആരംഭിച്ചത്. ചെറിയ രീതിയിൽ ആരംഭിച്ച യൂണിറ്റാണ്. യൂണിറ്റ് തുടങ്ങിയ സമയത്ത് ജയലക്ഷ്മി എന്നാണ് എൻ്റെ പേര്. ഞാൻ പ്രസിഡൻ്റായിട്ടും സുജ സെക്രട്ടറി ആയിട്ടുമാണ് ഈ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള സ്ത്രീകളെല്ലാം നമ്മുടെ യൂണിറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അത്യാവശ്യ സമയത്ത് നമുക്ക് തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ സഹായമാണ് നമ്മളെ ഈ യൂണിറ്റിനെ ഇത്രയും നല്ല നിലയിലെത്തിച്ചത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഏത് വലിയ വർക്ക് വന്നാലും അത് ഏറ്റെടുത്ത് ചെയ്യാം എന്നുള്ള നിലയിലേക്ക്. ആദ്യം പേപ്പർ ബാഗുകളും തുണിസഞ്ചികളും മാത്രം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് സ്കൂൾ ബാഗുകളുടെ വർക്കുകൾ കിട്ടി തുടങ്ങി. പിന്നെ യൂണിഫോമുകളൊക്കെ ഒന്നിച്ച് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നതിനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേകമായിട്ട് എല്ലാ വീടുകളിലും ഒക്കെ പതാക ഉയർത്തുന്ന ഹർ ഘർ തിരംഗ പദ്ധതി പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ യൂണിറ്റിൽ നിന്ന് തന്നെ 10,000-ത്തോളം ദേശീയ പതാക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനം ആയതുകൊണ്ട് ഈ ദേശീയ പതാകയുടെ സ്റ്റിച്ചിങ് അതിനെക്കുറിച്ച് നേരിട്ട് കാണുന്നതിന് വേണ്ടി പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യാമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഇന്നങ്ങനെ ഒരു കൂടുതൽ സന്തോഷവും കൂടെ ഒരു ഉത്സവ പ്രതീതിയാണ് ഞങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കാണുന്നത്. ചെയർപേഴ്സൺ സുശീല സന്തോഷ്, വൈസ് ചെയർപേഴ്സൺ യു രമ്യ, വികസന ചെയർമാൻ ബെന്നി മാത്യു, ക്ഷേമകാരി ചെയർപേഴ്സൺ സീന, പൊതുമരാമത്ത് ചെയർപേഴ്സൺ രാധ വിജയകുമാർ, CDS ചെയർപേഴ്സൺ രാജലക്ഷ്മി, സുനിത വേണു, ഉഷ മധു, രശ്മി രാജീവ്, കുടുംബശ്രീ അക്കൗണ്ടന്റുമാർ, കോർഡിനേറ്റർമാർ തുടങ്ങിയവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. MCTV ന്യൂസ് പന്തളം.